വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പുറത്തുവരികയാണ്. സിബിഎസ്ഇ വിദ്യാർത്ഥികളുടെ പോഷണകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ ഒരു വാർത്ത തന്നെ പുറത്തുവരുന്നു. കാരണം കൊറോണയുടെ വ്യാപനം കാരണം സ്കൂളുകൾ തുറക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. എന്ന് സ്കൂളുകൾ തുറക്കുവാൻ കഴിയും എന്നുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പിന്തുടർന്ന അതേ പോഷണവുമായിട്ട് അതേ പാഠഭാഗങ്ങളുമായിട്ട് വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷം ആരംഭിക്കുവാൻ കഴിയില്ല എന്ന ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിബിഎസ്ഇ ഇത്തരത്തിലുള്ള ഒരു നിർണായകമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനും ഒരു പ്രചോദനം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുറത്തുവരുന്നത്. 25% പോഷണുകൾ വെട്ടിക്കുറയ്ക്കുമെന്നാണ് കരുതിയിരുന്നത് എങ്കിലും 30% പോഷണുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത തന്നെയാണ്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു വാർത്ത തന്നെയാണ് സിബിഎസ്ഇ മേഖലയിൽ നിന്നും പുറത്തുവരുന്നത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം 25% കുറയ്ക്കുമെന്നുള്ള മാധ്യമ വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ 30% റെഡ്യൂസ് ചെയ്തു എന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊക്രിയാൽ ഇതാ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി അദ്ദേഹം ഔദ്യോഗികമായി തന്നെ ട്വീറ്റ് ചെയ്തതോടുകൂടിയിട്ട് സിബിഎസ്ഇ വിദ്യാർത്ഥികൾക്ക് വലിയ സന്തോഷമനം സിബിഎസ്ഇ വിദ്യാർത്ഥികൾക്ക് വലിയ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ സർവകലാശാല അഡ്മിഷനുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള UGC നിർദ്ദേശവും പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത. ഏതൊക്കെ പോഷണങ്ങളാണ് വെട്ടിക്കുറച്ചത്, അതോടൊപ്പം തന്നെ ഏതൊക്കെ വിഷയങ്ങളുടെ ചാപ്റ്ററുകളാണ് ഒഴിവാക്കിയത് തുടങ്ങിയവയെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള പോഷണങ്ങളെല്ലാം തന്നെ സിബിഎസ്ഇ വരും മണിക്കൂറുകളിൽ തങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് പഠന ഭാഗങ്ങൾ ക്രമീകരിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എത്രയും പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള കാരണം വിവിധ സ്കൂളുകളും ട്യൂഷൻ സെൻ്ററുകളും എല്ലാം തന്നെ സിബിഎസ്ഇ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ക്ലാസുകൾ നൽകുന്ന ഒരു സാഹചര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചിലപ്പോൾ ഒഴിവാക്കുന്ന പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വീണ്ടും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, പ്രതിഷേധങ്ങൾക്ക് സൃഷ്ടിക്കും എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും സിബിഎസ്ഇ ബോർഡും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് 30% പാഠഭാഗങ്ങൾ വെട്ടിക്കുറയ്ക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സ്കൂളുകൾ എന്ന് തുറക്കുവാൻ കഴിയുമെന്ന് വ്യക്തമായി തന്നെ തീരുമാനമെടുക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. July 31 വരെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ പാടില്ല എന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസവും തുറക്കുവാനുള്ള സാധ്യത ഈ ഒരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് 25% പ്രതീക്ഷിച്ചെടുത്ത് 30% പോഷണുകൾ വെട്ടിക്കുറയ്ക്കുവാൻ വേണ്ടി സിബിഎസ്ഇ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഇത് നിർണായകം തന്നെയാണ്. കാരണം സംസ്ഥാന ഗവൺമെൻറ്റുകളും ഇത്തരത്തിൽ പാഠഭാഗങ്ങൾ വെട്ടിക്കുറയ്ക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിൻ്റെ കരിക്കുലം കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് നാളെ തിരുവനന്തപുരത്ത് കൂടുവാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമായ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ യോഗം വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ യോഗം കൂടുന്ന മുറയ്ക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പരീക്ഷയുടെ പാഠഭാഗങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമമായ തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ +2 +1 വിദ്യാർത്ഥികളുടെ പോഷണങ്ങൾ എത്രമാത്രം വെട്ടിക്കുറയ്ക്കണം, ഏതൊക്കെ ഭാഗമാണ് ഒഴിവാക്കേണ്ടത് എന്നത് NCERT നിർദ്ദേശം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ സിബിഎസ്ഇ വിദ്യാർത്ഥികളുടെ പോഷണം വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് കേരള സിലബസിനെ പോഷണങ്ങൾ വെട്ടിക്കുറയ്ക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സിബിഎസ്ഇ വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷകരമായ വാർത്ത, വലിയൊരു പാഠഭാഗം അല്ലെങ്കിൽ വലിയൊരു പാഠഭാരമാണ് വിദ്യാർത്ഥികൾക്ക് ഒഴിയുന്നത്. കൊറോണയുടെ വ്യാപനം കണക്കിലെടുത്തുകൊണ്ട് ജൂൺ ജൂലൈ മാസങ്ങളായിട്ട് അധ്യയനം നടക്കേണ്ട സമയങ്ങളിൽ ഇതുവരെയും ക്ലാസുകൾ പുനരാരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നുണ്ടെങ്കിലും അത് പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് പൊരുത്തപ്പെടാൻ കഴിയുന്നതല്ല. മാത്രമല്ല ഓൺലൈൻ ക്ലാസുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഒരു ദിവസം വളരെ ചുരുങ്ങിയ ക്ലാസുകൾ മാത്രമേ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ പാഠഭാഗങ്ങൾ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയൂ എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചരിത്രപരമായ ഒരു തീരുമാനമെടുക്കുവാൻ കേന്ദ്ര മന്ത്രാലയത്തെയും മാനവ വിഭവശേഷി മന്ത്രാലയത്തെയും പ്രേരിപ്പിച്ചത്. എന്തായാലും ആ മാധ്യമ വാർത്തകൾക്കെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊക്രിയാൽ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തതോടുകൂടിയിട്ട് സിബിഎസ്ഇ വിദ്യാർത്ഥികൾക്ക് 30% പാഠഭാഗങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. അതേതൊക്കെ ഭാഗങ്ങൾ, ഏതൊക്കെ വിഷയങ്ങൾ, ഏതൊക്കെ ചാപ്റ്ററുകൾ ഒഴിവാക്കി എന്നുള്ളത് ഉടനെ തന്നെ സിബിഎസ്ഇയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാഭ്യാസപരമായ വാർത്തകളെല്ലാം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായ വാർത്തയുണ്ട്, വിദ്യാർത്ഥികളെ നിരാശരാക്കുന്ന വാർത്തകളെല്ലാം തന്നെയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൃത്യമായി തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസപരമായ വാർത്തകൾ അവസാനിക്കുന്നില്ല, വാർത്തകളൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിവുകളും വിവരങ്ങളും ജ്ഞാനങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും